എത്രയൊക്കെ പണം വാരി എറിഞ്ഞാലും സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ചിലരുണ്ടാകും. ആ ചിലരിൽ ഒരാളാണ് സംയുക്ത വർമ്മ. സംയുക്ത വർമ്മ 16 വർഷമായി സിനിമാ രംഗത്തില്ല. ബിജു മേനോന്റെ ഭാര്യയായി നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നു. സംയുക്ത വർമ്മയും ആക്രമിക്കപ്പെട്ട നടിയും മഞ്ജു വാര്യരും ഗീതു മോഹൻദാസും സുഹൃത്തുക്കളാണ്. ആക്രമിക്കപ്പെട്ട നടിയും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഒക്കെ ചേർന്ന ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അവർ തങ്ങളിൽ തങ്ങളിൽ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു. അവർ തങ്ങളിൽ തങ്ങളിൽ ആഹ്ലാദങ്ങൾ പങ്കുവയ്ക്കുന്നു. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആദ്യമായി രംഗത്ത് വന്നത് മഞ്ജു വാര്യരാണ്. 21/6/2016 നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു വാര്യർ മൊഴി നൽകിയത് പോലീസിന്. മഞ്ജു വാര്യരുടെ മൊഴി നിർണായകമായിരുന്നു. പിന്നീടാണ് സംയുക്ത വർമ്മ മൊഴി നൽകിയത്. സംയുക്ത വർമ്മയുടെ മൊഴി ഇപ്പോൾ ദിലീപിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ദിലീപിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് സംയുക്ത വർമ്മ, റെമി ടോമി തുടങ്ങിയവരുടെ മൊഴിയാണ്. കുഞ്ചാക്കോ ബോബന്റെയും മൊഴി. സംയുക്ത വർമ്മ മൊഴി നൽകിയത് ഇങ്ങനെ: ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിൽ വൈരാഗ്യമുണ്ടായിരുന്നു. അതിന് കാരണം ഇതാണ്: കാവ്യ മാധവനും ദിലീപും തമ്മിൽ അനാശാസ്യ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ആക്രമിക്കപ്പെട്ട നടിക്ക് അറിയാമായിരുന്നു. ഈ ബന്ധത്തെപ്പറ്റി മഞ്ജു വാര്യർ അറിഞ്ഞു. മഞ്ജു വാര്യറും ദിലീപും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായി. വഴക്കുണ്ടായപ്പോൾ മഞ്ജു വാര്യർ ഈ ബന്ധത്തിൻ്റെ കൂടുതൽ തെളിവുകൾക്കായി സമീപിച്ചത് ആക്രമിക്കപ്പെട്ട നടിയെയാണ്. നടി തനിക്കറിയാവുന്നതിൽ പകുതി മാത്രമേ മഞ്ജുവിനോട് പറഞ്ഞുള്ളൂ. പക്ഷേ മഞ്ജു അത് വിശ്വസിച്ചില്ല. മഞ്ജുവും ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും ചേർന്ന് നടിയുടെ വീട്ടിലെത്തി. നടിയുടെ പിതാവ് അന്തരിച്ച ബാലചന്ദ്രൻ നടിയെ വഴക്കു പറഞ്ഞു: നിനക്ക് അറിയാവുന്നതെല്ലാം അവരോട് തുറന്നു പറയുക. അവർ നിന്റെ സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളെ ചതിക്കരുത്. ഇതാണ് ബാലചന്ദ്രൻ പറഞ്ഞത്. ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട നടി തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും മഞ്ജു വാര്യരോട് പറഞ്ഞു. ഇതോടുകൂടിയാണ് ദിലീപിന് നടിയോട് ശത്രുത തോന്നിയത്. നടിയെ നശിപ്പിക്കാൻ ദിലീപ് തീരുമാനിച്ചത്. നടിയെ എന്നും തൻ്റെ കാൽക്കീഴിലിട്ട് ചവിട്ടിയരയ്ക്കാൻ ദിലീപ് തീരുമാനിച്ചത്. അങ്ങനെയാണ് പൾസർ സുനി എന്ന മൂന്നാംകിട ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ നൽകിയത്. ഈ മൊഴി സംയുക്ത വർമ്മ കോടതിയിൽ നൽകിയിട്ടുണ്ട്. ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് സംയുക്ത വർമ്മ. ഇപ്പോഴും താൻ തൻ്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുമെന്ന് സംയുക്ത വർമ്മ പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു. സംയുക്ത വർമ്മ ബിജു മേനോന്റെ ഭാര്യയാണ്. ബിജു മേനോനും ദിലീപും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ദിലീപിൻ്റെ പല ചിത്രങ്ങളിലും ബിജു മേനോനുണ്ട്. പക്ഷേ ബിജു മേനോനെ പിന്നീട് വെട്ടി അരിയാൻ ദിലീപ് ശ്രമിച്ചു. നടന്നില്ല. വെള്ളിമൂങ്ങയിലൂടെ ബിജു മേനോൻ താരമായി മാറി. ഇനീഷ്യൽ കളക്ഷൻ ലഭിക്കുന്ന താരം. ഇന്ന് കേസ് കോടതിയിൽ എത്തുമ്പോൾ സംയുക്ത വർമ്മയുടെ മൊഴി നിർണായകമായി മാറും. ദിലീപിനെ വലിച്ചു കീറി തേച്ചൊട്ടിച്ചുകൊണ്ടുള്ള മൊഴി. ഒരു കാരണവശാലും മൊഴി മാറ്റില്ലെന്ന് സംയുക്ത വർമ്മ ദിലീപിനോട് പറഞ്ഞു. സംയുക്ത വർമ്മയെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചു. പക്ഷേ നടി വഴങ്ങിയില്ല. തനിക്ക് തൻ്റെതായ വ്യക്തിത്വമുണ്ട്. തനിക്ക് തൻ്റെതായ സ്ത്രീത്വമുണ്ട്. ഒരു സ്ത്രീ നശിപ്പിക്കപ്പെട്ട, ആക്രമിക്കപ്പെട്ട, ചീന്തപ്പെട്ട ഒരു സ്ത്രീയുടെ വേദന എനിക്കറിയാം. അതാണ് സംയുക്ത വർമ്മ ദിലീപിനോട് പറഞ്ഞത്. സംയുക്ത വർമ്മയുടെ മൊഴി നിർണായകമാകും. ഇനി ദിലീപിൻ്റെ വിധിക്ക് നിമിഷങ്ങൾ മാത്രം. നിമിഷങ്ങൾ മാത്രമുള്ള വിധിക്കായി കാത്തിരിക്കുമ്പോൾ സംയുക്ത വർമ്മയുടെ മൊഴിപ്പകർപ്പ് കോടതിയിൽ തരംഗമായി മാറും.